പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, ഈ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ അനുഭവപ്പെടുന്നത് എന്താണ്. ചില ചില മാറ്റങ്ങൾ അല്ലെ, ചില ചില അനുഭവങ്ങൾ നിങ്ങളിലും ഉണ്ടാവും. എവിടെ ഇരുന്ന് എത്ര ദൂരെ ഇരുന്നും ഒരാൾ നിങ്ങളെപ്പറ്റി ഓർക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളിലൂടെ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചില മാറ്റങ്ങൾ പെട്ടെന്ന് പ്രകടമാകും. അതേതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു അഞ്ചാറ് കേസുകൾ ഞാൻ പറയാം, ചില അനുഭവങ്ങൾ പറയാം. ഇതെല്ലാം പലരും അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം, അനുഭവിക്കുന്നതായിരിക്കാം. എന്തിനാണ് നമ്മളെ ഈ മനോമയ ചിന്തകളിലൂടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും അത്ഭുതം പോലെ പലർക്കും അത്ഭുതങ്ങൾ ഉളവാകാറുണ്ട്. ചിലർ ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് വ്യാകുലചിതരാകാറുണ്ട്. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും എനിക്കെന്തോ സിദ്ധിയുണ്ടോ കഴിവുണ്ടോ. ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നത് കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മനസ്സിനെ പറ്റിയുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഇതിനകത്ത് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന പ്രതിഭാസങ്ങൾ ഹാലൂസിനേഷൻ മുഖാന്തരം ഉണ്ടാകാം കേട്ടോ. മനോരോഗപരമായ കാരണങ്ങളാലും ഹൈ ഇന്റൻസ് ആയിട്ട് ഇത്തരത്തിലുള്ള തോന്നലുകൾ യാഥാർത്ഥ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ ലോകത്ത് തന്നെ ജീവിക്കുന്നവരുണ്ട്. അതിന് കൃത്യമായി ഡയഗ്നൈസ് ചെയ്യണം, വേണ്ട ചികിത്സകൾ നടത്തണം, അത് വേറെ കാര്യം. എന്നാൽ ഇത് കാഷ്വലായിട്ട് നാച്ചുറലായിട്ട് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, പക്ഷിമൃഗാദികളിലൊക്കെ സംഭവിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പം മനുഷ്യരുടെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാന കാരണം നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒക്കെ കാലം മുതലേ മനസ്സിനെ പറ്റിയുള്ള നിരവധിയായ പഠനങ്ങളും വെളിപ്പെടുത്തലുകളൊക്കെ നടന്നിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് തന്നെ. അപ്പൊ അതില് മനുഷ്യന്റെ മനസ്സിനെ യഥാക്രമം ബോധമണ്ഡലമെന്നും ബോധമനസ്സെന്നും അതിനു താഴെ ഉപബോധമനസ്സെന്നും അബോധമണ്ഡലവും എന്നും മൂന്നായിട്ട് തരംതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കും. ഇല്ല, അബോധമണ്ഡലം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. സാധാരണ മെഡിറ്റേഷനിലൊക്കെ ബോധമണ്ഡലത്തിൽ തന്നെ ഇരുന്നുള്ള മെഡിറ്റേഷൻ ഉണ്ട്. ബോധമണ്ഡലത്തിൽ നിന്ന് അപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്നു. പിന്നീട് അതിലും ഡീപ്പറായിട്ട് പോകുമ്പം ഉപബോധമണ്ഡലത്തിലേക്ക് വരെ പോകാറുണ്ട്. എന്നാൽ മഹായോഗികൾക്കൊക്കെ ഉപബോധമനസ്സും കഴിഞ്ഞ് അബോധമണ്ഡലത്തിലേക്ക് പോകാനും അവിടെയുള്ള ദർശനങ്ങൾ കാണുവാനും സാധിക്കുന്നു. അത് എത്ര വിദൂരതയിലുള്ളതാണെങ്കിലും ദേശകാലങ്ങൾക്ക് അതീതമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പോലും ഈ അബോധമണ്ഡലത്തിലേക്ക് ചകഞ്ഞു പോകുമ്പോഴാണ് കിട്ടുക. അതിനൊരുപാട് ഒരുപാട് പ്രാക്ടീസുകൾ, ചിലർക്ക് ജന്മനാംഗങ്ങളുടെ കഴിവൊക്കെ കിട്ടാറുണ്ട്. ഏതായാലും മനുഷ്യരായിട്ട് പിറവിയെടുത്തിരുന്നവർക്കെല്ലാം ഈ പറയുന്ന അബോധമണ്ഡലത്തിലേക്ക് സിഗ്നൽ പോലെ ഒന്ന് പോയി വരാൻ പറ്റാറുണ്ട് പലപ്പോഴും. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ സർവ്വവിധത്തിലുള്ള തരംഗങ്ങളും പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഫ്രീക്വൻസി കേൾക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. എന്നാൽ അതനുസരിച്ചുള്ള ഉപകരണം അല്ലെങ്കിൽ ഒരു റേഡിയോ എടുത്ത് വെച്ച് ഓൺ ചെയ്ത് ട്യൂൺ ചെയ്താൽ ആ സ്റ്റേഷനുമായിട്ട് കറക്റ്റ് അലൈൻഡ് ആകുമ്പോൾ അത് അനുഭവവേദ്യമാകുന്നില്ലേ. എന്നാൽ ചില പൊട്ട റേഡിയോ ഒക്കെ ഉണ്ടല്ലേ, ശരിക്കും പ്രവർത്തിക്കാത്ത, ചില നേരങ്ങളിൽ തട്ട് തട്ടി ടക്കെന്ന് സിഗ്നൽ കിട്ടും, പെട്ടെന്ന് പോകും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ മനസ്സിന് എന്ത് സംഭവിക്കുന്നു, ചില നേരങ്ങളിൽ ഈ പറയുന്ന സിഗ്നൽ കിട്ടുമ്പോഴാണ് എവിടേക്കോ ഏതൊക്കെയോ ദൂരയിലുള്ള ഒരു വേവ് ലെങ്ത് കറക്റ്റായിട്ട് കണക്ട് ആകുന്നത്. അപ്പോഴാണ് നമ്മുടെ ബുദ്ധിയിൽ പെട്ടെന്ന് തെളിഞ്ഞു വരും. അപ്പോൾ ചിന്തകൾ എന്ന് പറയുന്ന ഒരു എനർജിയാണ്, ഊർജ്ജമാണ്. ഊർജ്ജ തരംഗങ്ങളായിട്ട് അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കും, ട്രാവൽ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ടെലിപ്പതിയുടെയൊക്കെ ഉത്ഭവം എന്ന് പറയുന്നത്. എത്രയോ ദൂരെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് സന്ദേശങ്ങളൊക്കെ അയച്ചുകൊണ്ട് അവർക്ക് സൗഖ്യം പകരാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ചില പുരാതന കാലം മുതലുള്ള ഒരു അനുഭവങ്ങളാണ് മനുഷ്യൻ്റെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അബോധമണ്ഡലവുമായിട്ട് സബ് കോൺഷ്യസ്മെൻ്റ് കണക്റ്റ് ആകുമ്പോൾ നമ്മളെപ്പറ്റി ഓർക്കുന്ന ചിന്തിക്കുന്ന ഒരു ബ്രെയിൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നലുകൾ നിങ്ങളിൽ പെട്ടെന്ന് പ്രകടമാകും എന്നുള്ളതാണ് അനുഭവത്തിലൂടെ. അതിലൊന്നാമത്തതായിട്ട് നമ്മൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകും, ചില മൊബൈലില് ഇപ്പം മൊബൈലിൻ്റെ കാലഘട്ടമാണല്ലോ, അതിലൂടെ നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ, മൊബൈലിൻ്റെ ബെല്ലടിക്കും. ബെല്ലടിക്കുമ്പം മൊബൈൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല, എവിടെയുണ്ട് പരിസരത്ത്, എവിടെയുണ്ട് അടിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടോണ്ട് നിങ്ങൾ മൊബൈൽ തിരയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരും, ഇത് ഇന്ന ആളുടെ കോളായിരിക്കും, ഇന്ന ആളാണ് വിളിക്കുന്നത് എന്നൊരു തോന്നൽ വരും.
അപ്പൊ ഈ നേരത്തെ അവര് നിങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നോക്കിക്കോ, നിങ്ങൾ ഈ നടുക്കുമ്പോൾ ആ നമ്പർ അല്ലെങ്കിൽ അതിനകത്ത് ഫീഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ആള് തന്നെയായിരിക്കും. അപ്പൊ അവര് അവിടെ ചിന്തിച്ച സൗണ്ടിലൂടെ തന്നെ നിങ്ങൾക്ക് കത്തി ഇനി ആളായിരിക്കുന്നു. എന്നാൽ ഈ ഒരു മണിക്കൂർ വേളയിൽ പല കോളുകളും വന്നിട്ടുണ്ട്, വരാനുമുണ്ട്. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ കോള് മാത്രം നിങ്ങൾ മുൻകൂട്ടി തന്നെ ആ മൊബൈൽ നോക്കാതെ തന്നെ ഉള്ളിലേക്ക് സന്ദേശം കിട്ടണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മറ്റേ തലക്കേരിക്കുന്ന ആള്, ഇടയ്ക്കോ ദൂരെ ഇരിക്കുന്ന ആള് നിങ്ങളെപ്പറ്റി ആ സമയത്ത് ചിന്തിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു കണക്ടിവിറ്റി കിട്ടുന്നതാണ്. ക്ലിയർ ആണെന്നുണ്ടല്ലോ. അതൊന്നാമത്. മറ്റൊന്ന്, നിങ്ങളെപ്പറ്റി വേറൊരാള് ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളില് ഒരു ഇന്നർ വോയിസ് അകത്തു നിന്നും ആ വ്യക്തിയിൽ സംസാരിക്കുന്നതായിട്ട്, ഏതെങ്കിലും കാര്യങ്ങൾ മുമ്പ് സംസാരിച്ചതോ അല്ലെ അവരുടെ ശബ്ദമോ രൂപമോ ഒക്കെ മനസ്സിൽ തെളിയും. കുറച്ച് നാളുകളായിട്ട് അവരുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാതിരിക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ അകാരണമായിട്ട് ഒരു ശബ്ദം, അവരുടെ സംസാരം, അവരുമായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങളുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരിക, ഒരു ഇന്നർ വോയിസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു സംഗതി കിട്ടണമെങ്കിലും നിങ്ങളെ പറ്റി ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അവര് ഓർക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളിൽ ഈ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നത്, അനുഭവമായിട്ട് വരുന്നത്. ഇനി മറ്റൊരു കേസ്, ഏതെങ്കിലും നമുക്ക് പല പല വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ ചിലരെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ഒരു എന്തെന്നില്ലാത്ത സന്തോഷം വരാറുണ്ട്. ചിലരെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുഖം ഇരുണ്ടു കൂടാറുണ്ട്. ഉരുണ്ടു കൂടും എന്നൊക്കെ പറയല്ലേ, കാരണേഹം പോലെ ദേഷ്യമാണ്. അവരുടെ അനുഭവങ്ങളായിരിക്കും നിങ്ങളെ അങ്ങനെ ആക്കിയത്. ഇനി അതില്ലെങ്കിൽ ചിലരെ പറ്റി ഓർക്കുമ്പോഴത്തേക്ക് ആശ്ചര്യമായിരിക്കാം. ഏതായാലും കൊള്ളാം, ചില സമയങ്ങളിൽ നിങ്ങളുടെ മുഖത്തിലുണ്ടാകുന്ന മാറ്റം ഒരു വ്യക്തിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും എന്നതില്ലാത്തൊരു ആഹ്ലാദം വരും. ആഹ്ലാദം വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് നിങ്ങളിലേക്കുള്ള ഒരു ചിന്ത പാസ് ചെയ്തിട്ടുണ്ട്. അവരപ്പം മറന്നുപോയിട്ടുണ്ടെങ്കിലും ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അവരെ ചിന്തിച്ചു, സന്തോഷമുള്ള വ്യക്തിയാണ് നിങ്ങളെ പറ്റി സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമായിരിക്കും. ഇവിടെ മുഖത്ത് പ്രസരിക്കുക, ചിലപ്പോൾ ഒന്നുമല്ലെങ്കിലോ പെട്ടെന്നൊരു മുഖം ഉരുണ്ടു കൂടും. എന്താ, നമുക്കങ്ങനെ ശത്രുതയുള്ള ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, അവർ ആ സമയം നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനകത്ത് അത് പെട്ടെന്ന് പ്രകടമാകുന്നു എന്നുള്ളതാണ്. ഇനിയും മറ്റൊന്ന്, പലപ്പോഴും വേറൊരു വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന വേളയിൽ ഫ്രീക്വൻ്റായിട്ട് നിങ്ങൾ അവരെപ്പറ്റി സ്വപ്നങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ പലതും കാണും, പക്ഷെ അത് പലതും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ തുടർച്ചയായി ഇവരെ പറ്റി ഒന്നര വിട്ട വേളകളിലോ അല്ലാതെ പകൽ വേളകളിലൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്തോ ഒക്കെ, മയങ്ങുന്ന സമയത്തൊക്കെ ഇവരെ പറ്റി കാണുക. അങ്ങനെ ഉണ്ടെങ്കിലും ആ വേളകളിൽ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ്, ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പക്ഷെ വിളിച്ചു ചോദിക്കുമ്പോൾ പക്ഷെ അവർ പറയും, ഇല്ല അപ്പം ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതിന് ശേഷം അവർ വന്ന പല ക്രിയയിലേക്ക് പോയപ്പോൾ ഇത് മറന്നുപോയി. പക്ഷെ സെക്കൻഡ് ലെവലിൽ സ്പന്ദനം ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാരണം എന്ന് പറയും. വേറൊരു കേസ്, ഇവര് നിങ്ങള് ഇവരെ പറ്റി ഓർക്കാൻ ഒരു കാരണം, ഇവരെപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സമ്മാനിച്ച ഏതെങ്കിലും വസ്തുക്കൾ, സുവിനീർ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടയാളം പോലുള്ള സംഭവങ്ങൾ, സമ്മാനമായിക്കോട്ടെ, ഇത് കുറേ ദിവസമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തതാണെങ്കിലും നിങ്ങളുടെ മുറിയിലോ എവിടെയെങ്കിലും ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതിലോട്ട് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആ വേള അവർ നിങ്ങളെ സ്മരിച്ചിട്ടുണ്ട്, ഓർക്കുന്നു എന്നുള്ളതാണ്. ഒരടയാളം പോലെ, അടയാളം നിങ്ങളുടെ മുന്നിൽ സ്ട്രൈക്ക് ചെയ്യും, അവർ സമ്മാനിച്ചതാകും. അത് നിങ്ങളുടെ ആ സമയത്ത് കുറേ സമയം ചിന്തിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം ടൈമിൽ തന്നെ അവരങ്ങേ തലയ്ക്കലും അവിടെയും നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. വേറൊരു കേസ്, പാതി മയക്കത്തിൽ കാണുന്ന വരുന്ന ഒരു വരവാണ്. അർത്ഥമയക്കാവസ്ഥ, അത് പകൽവേളയിലാകാം, എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾ ബെഞ്ചിലിരുന്ന് ഉറങ്ങുമ്പോഴാകാം, പെട്ടെന്ന് ഇവർ തട്ടി വിളിക്കുന്നതാണൊക്കെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമയത്തും ആ വേളയിലും അവർ മറ്റെവിടെയോ ഇരുന്ന് നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടുതലും മാതാവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ അറിയാൻ സാധിക്കും. അമ്മയും മക്കളും തമ്മിലുള്ള അർഭബന്ധത്തിൽ പലപ്പോഴും ഈ ഒരു സിഗ്നൽ കൃത്യമായ രീതിയിൽ പലർക്കും അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ കൂടുതൽ ആത്മബന്ധമുള്ളവരിലും ഇതേപോലുള്ള സിഗ്നലിൻ്റെ പാസിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പറ്റി മറ്റാൾ ഏതെങ്കിലും ഒരു കോണിൽ ചിന്തിക്കുമ്പോഴും നമ്മളിലും അതിനുള്ള അനുഭവങ്ങൾ കിട്ടുന്നു പല വിധത്തിൽ എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പം
ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.